ആ ശങ്കര, ലഗേജൊക്കെ അടുത്ത ബോട്ടിൽ വരും. ആ അതിലൊരു വലിയ ഫ്ലാസ്ക് ഉണ്ട്, സൂക്ഷിക്കണം കേട്ടോ. ആ ഞാൻ ഇപ്പൊ ഒരു ഒന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ, അതുകൊണ്ടാവും പോർട്ടിൽ വരാതിരുന്നത്. ആ ഹൗ ഇസ് ബിജു? നന്നായി പഠിക്കുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റുമെന്ന് തീരെ കരുതിയല്ല, പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരാഴ്ചത്തെ സ്റ്റേ കിട്ടി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഒന്നുമില്ല. ഇത് ബിജുവിനുള്ളതാ? ആ ഇതാണ് ലില്ലി പറഞ്ഞ സാധനം. ഹൗ ഇസ് ഇറ്റ്? ഓ ഇത് ബാലൂൺ കൊടുക്കാനാ. ആ അതെ, കണ്ടോ ഇതാണ് ചൈനീസ് സിൽക്ക്. നമ്മൾ നാളെ ബിജുവിനെ കാണാൻ പോകുമ്പോ ഇത് കൊടുക്കണം. മോർണിംഗിലേക്ക് നമുക്ക് നാളെ വൈകുന്നേരം പോവാം. ആ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ആ ലാത്ത് സഹിക്കാൻ കുറെ പാടാ, ബട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു, വെരി സിൻസിയർ മാൻ. ശങ്കര എന്തോ ഒരു ഡ്രിങ്ക് കൊണ്ടുവരും. ഹലോ, ബാലു സ്റ്റുഡിയോ അല്ലേ? ബാലുവിനെ വിളിക്കും. ആരാ സംസാരിക്കുന്നേ? നോക്കട്ടെ, ക്യാപ്റ്റൻ ആര് വിളിക്കുന്നു. ഞാനിവിടെ ഇല്ല, ട്രിവാൻഡ്രത്ത് പോയെന്ന് പറ. ഇല്ല, ട്രിവാൻഡ്രത്ത് പോയിരിക്കേനെ. ആ വരുമ്പോ ക്യാപ്റ്റൻ നായർ വന്നിട്ടുണ്ടെന്ന് പറയൂ, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണം. ഓക്കെ. ആ ബാമ്പ് ഉരുട്ടില്ലേ, നല്ല തലവനുണ്ടോ? പനിയൊന്നുമില്ലല്ലോ? ഇല്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. നിനക്കെന്ത് പറ്റി? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുകയാണ്, നിന്റെ മനസ്സ് ഇവിടേക്കുമല്ല. വാട്ട് ഹാപ്പൻ ടു യു? ടെൽ മീ. Get out!
ഞാൻ പോവാണ്. എവിടേക്ക്? തെറ്റ് നിന്റേത് മാത്രമല്ല, കൂട്ടില്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എത്ര കാലം കഴിയും? അതും ഇതുപോലൊരു വലിയ വീട്ടിൽ. ഒരു പുരുഷന്റെ സാമീപ്യം വേണ്ടുവോളം ഞാൻ നിനക്ക് തന്നിട്ടില്ല. ഇറ്റ്സ് മൈ ഫേറ്റ്. നീ അനാഥയാകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നമുക്കിനി ഒരുമിച്ച് ജീവിക്കാനും സാധ്യമല്ല. സോ ടെൽ മി രേഖ, ആരാണ് അയാൾ? നിനക്ക് താല്പര്യം തോന്നിയ ആ മനുഷ്യൻ ആരാണ്? ക്യാപ്റ്റൻ, ഇതെങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കൊള്ളാവുന്നൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലു നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ? അതെ. സോവാട്ട്, ബാലുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ എല്ലാ നന്മകളോടും തിന്മകളോടും കൂടിയാണ്. അവൻ ഏതെല്ലാം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ തിരക്കാറില്ല, അതവന് സ്വന്തം കാര്യമാണ്. പിന്നെ ഒരു ഭർത്താവും മറ്റൊരാളോട് സംസാരിച്ചു കൊടുത്ത കാര്യമാണ്. ഞാനത് അങ്ങോട്ട് ഉറപ്പിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കാൻ ധരിക്കരുത്. എങ്കിലും പറയുകയാണ്, ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യാനേ പാടില്ലായിരുന്നു. ഐ ഫീൽ വെരി ബാഡ് അബൌട്ട് ഇറ്റ്. Have a drink. Sit down. It's all right. നമുക്കിടയിൽ ഒരു വിശദീകരണം ഇനി ആവശ്യമില്ല. ഞാൻ വന്നത് രേഖയെക്കുറിച്ച് സംസാരിക്കാനാണ്. ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഇനി സാധ്യമല്ല. ഉത്തരവാദി നിങ്ങളാണ്. അതുകൊണ്ട് രേഖയെ രക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. What do you mean, Mr. Nair? I mean just what I said. ഇനി നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. Give her a life. Sorry. എനിക്കതിനോട് യോജിപ്പില്ല.